അധികാരമല്ല നിലപാടുകളാണ് പ്രധാനമെന്ന് ഇടതുമുന്നണി ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് എത്തിയ ഇടങ്ങളിലൊക്കെ അവരുടെ വോട്ട് കൊണ്ട് തങ്ങൾക്ക് അധികാരം വേണ്ട എന്നുള്ള പ്രഖ്യാപനവുമായി ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന്മാർ രാജിവച്ചിരിക്കുന്നു. എസ് ഡി പി ഐയുടെയും ബി ജെ പിയുടെയും വോട്ടുകൾ കിട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് രാജിവെച്ചത്. അവരാരും ഈ എസ് ഡി പി ഐയോടോ ബി ജെ പിയോടോ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നില്ല. അവിടെ സ്വാഭാവികമായി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകി മത്സരിച്ചു. പക്ഷേ എസ് ഡി പി ഐക്കാരും ബി ജെ പിക്കാരും പലയിടങ്ങളിലും ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. ഫലപ്രഖ്യാപനം വന്നതോടുകൂടി വോട്ട് കിട്ടിയത് എസ് ഡി പി ഐയുടെയും ബി ജെ പിയുടേതുമാണ് എന്ന് വ്യക്തമായതോടെ ഉടൻ തന്നെ മിനിറ്റുകൾക്കകം തന്നെ രാജിവെക്കുകയായിരുന്നു ആ പഞ്ചായത്ത് അധ്യക്ഷന്മാരൊക്കെ. തൃശ്ശൂർ ജില്ലയിലെ അവിനാശ്ശേരിയിലും ആലപ്പുഴയിലെ തിരുവൻവണ്ടൂരിലുമാണ് യു ഡി എഫിൻ്റെ വോട്ട് കിട്ടിയ അധികാരത്തിലെത്തിയ ഇടതുമുന്നണിയുടെ പ്രതിനിധികൾ രാജിവെച്ചത്. തിരുവൻവണ്ടൂരിലും അവിനാശ്ശേരിയിലും ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ അത്തരത്തിൽ യു ഡി എഫിൻ്റെ വോട്ട് വാങ്ങി ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. പത്തനംതിട്ട ജില്ലയിലെ കോട്ടുങ്ങലിൽ എസ് ഡി പി ഐയുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഇടതുമുന്നണിയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് എസ് ഡി പി ഐയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് പ്രഖ്യാപനവുമായി അവിടെയും രാജിവെച്ചു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ വെൽഫെയർ പാർട്ടിയുടെ അംഗത്തിൻ്റെ വോട്ടിൻ്റെ പിൻബലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതിനാൽ ആ അധ്യക്ഷ സ്ഥാനവും രാജിവെച്ചു. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ, ഒരാളാണെങ്കിൽ അബദ്ധം പറ്റിയതാണ് എന്ന് മനസ്സിലാക്കാം, ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ സി പി എമ്മിനല്ല വോട്ട് ചെയ്തത് എന്ന് ബി ജെ പിക്ക് ന്യായീകരിക്കാമെങ്കിലും അത് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു, മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ധാരണ പ്രകാരം അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതാണ്. അവർക്ക് വോട്ട് ചെയ്തു, അവർ വിജയിച്ചു. ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്നുള്ള പ്രഖ്യാപനം ഇടതുമുന്നണി നടത്തുകയും ആ പ്രസിഡന്റും രാജിവെക്കുകയുമാണ്. അതേസമയം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ബി ജെ പിയും യു ഡി എഫും എസ് ഡി പി ഐയും യു ഡി എഫും തമ്മിലുള്ള ബന്ധം വ്യക്തമായിട്ടുണ്ട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധമുണ്ട്. മഞ്ചേശ്വരത്ത് തന്നെ മറ്റൊരു പഞ്ചായത്തിലും ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധമുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം പഞ്ചായത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് അധികാരത്തിലെത്തുന്നു. അവിടെ ബി ജെ പിയും പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്തിൽ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവതരിപ്പിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് അംഗം വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. അവൾ അവിടെ യു ഡി എഫിൻ്റെ വോട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ആ പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ട് പറയിപ്പിക്കാൻ ബി ജെ പി തയ്യാറാകുമോ? ഇല്ലല്ലോ, അവിടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണ് ജയിച്ചത്. ഈ പറഞ്ഞ നാടകമൊന്നും അവിടെ നടന്നില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ഇടതുമുന്നണി തന്നെ അവിടെ ഭരിക്കുന്നു. പ്രസിഡന്റ് ഒരു പാവയായി അവിടെ ഇരിക്കും എന്നുള്ളത് മാത്രം. ഏറ്റവും വലിയ ഒറ്റകക്ഷി അവിടെ ഇടതുമുന്നണിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ യു ഡി എഫും ബി ജെ പിയും ചേർന്നുള്ള ഒരു നാടകത്തിൻ്റെ അനന്തരഫലമായി അവിടെ പ്രസിഡന്റ് സ്ഥാനം ബി ജെ പി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പരസ്യമായി നാടകങ്ങൾ നടക്കുകയും ബി ജെ പിയുടെയും എസ് ഡി പി ഐയുടെയും അടക്കമുള്ളവരുടെ പിന്തുണ സ്വീകരിച്ച് അധ്യക്ഷ സ്ഥാനത്ത് എത്തുകയും ചെയ്ത ഇടങ്ങളിൽ ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് യു ഡി എഫ് ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ബി ജെ പിയെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനം കേരളത്തിൽ വീണ്ടും ഒരു അടയാളപ്പെടുത്തലായി മാറുന്നത്.